നമസ്കാരം. വൈദ്യം വിളഞ്ഞ മുണ്ടകൻ അഥവാ ഒരു വ്യക്തിക്ക് വേണ്ടി നിർമ്മിക്കപ്പെട്ട റെയിൽവേ സ്റ്റേഷന്റെ കഥയാവാം ഇന്ന്. ഒരു ബ്രാഹ്മണ കുടുംബത്തിലെ യുവതി പ്രസവവേദനയെടുത്ത് നിലവിളിക്കാൻ തുടങ്ങിയിട്ട് ഒരു ദിവസം പിന്നിട്ടു. കുട്ടി തലയ്ക്കുമീതെ കൈവച്ച നിലയിലാണ്. അമ്മയുടെ വയറ്റിൽ നിന്നും ആദ്യം പുറത്തു വന്ന് നിൽക്കുന്നത് കുഞ്ഞിൻ്റെ കൈകളാണ്. പിന്നെങ്ങനെ പ്രസവിക്കും? അതിനാൽ പേരുകേട്ട വയറ്റാട്ടിമാർ പോലും ആ കുഞ്ഞിക്കൈ കണ്ട് കൈമലർത്തി. തൊട്ടുകൂടായ്മയുടെ കാലമാണ്. അവസാനം ഗത്യന്തരമില്ലാതെ ആ ബ്രാഹ്മണ കുടുംബം താഴ്ന്ന ജാതിക്കാരനായ മുണ്ടവൈദ്യരെ ഒടുക്കം വിളിച്ചു വരുത്തി. മുണ്ടവൈദ്യർ 3 കാര്യങ്ങളാണ് അവരോട് ആവശ്യപ്പെട്ടത്. ഒരു പച്ചയിറുക്കിൽ, അല്പം തീക്കനൽ, പിന്നെ കുറച്ച് എണ്ണ. കനലിൽ വെച്ച് എണ്ണ തിളപ്പിച്ച് എണ്ണയിൽ പച്ചയിറുക്കിൽ ചൂടാക്കി, എന്നിട്ട് തലയ്ക്കുമീതെ നീട്ടിയ കുസൃതിക്കൈക്ക് ചെറിയൊരടി. വേദനയിൽ കുട്ടി കൈ ഉള്ളിലേക്ക് വലിച്ചു. 10 മിനിറ്റിനുള്ളിൽ സുഖപ്രസവം. ആയുർവേദ പണ്ഡിതനും കീർത്തികേട്ട മഹാവൈദ്യനുമായിരുന്നു പടിഞ്ഞാക്കരമുണ്ട വൈദ്യർ. പ്രതിഫലേച്ഛ കൂടാതെ ആതുര സേവന രംഗത്ത് പ്രവർത്തനം ചെയ്ത വ്യക്തി. വൈദ്യരെ കാണാൻ തമിഴ്നാട് പോലുള്ള ദൂരദേശത്തു നിന്ന് പോലും ആളുകൾ എത്തിയിരുന്നു. ദൂരയാത്രയ്ക്ക് തീവണ്ടി മാത്രം ആശ്രയമായി ഉണ്ടായിരുന്ന ആ കാലത്ത് മുണ്ടവൈദ്യരെ കാണാനെത്തുന്നവരുടെ സൗകര്യാർത്ഥം അന്നത്തെ സർക്കാർ ചെറുതുരുത്തിയിൽ ഒരു റെയിൽവേ സ്റ്റേഷൻ സ്ഥാപിച്ചു. ചെറുതുരുത്തി ഹൈസ്കൂളിന് സമീപം അടുത്ത കാലം വരെ മൃഗാശുപത്രി നിലനിന്നിരുന്ന കെട്ടിടമായിരുന്നു അന്നത്തെ റെയിൽവേ സ്റ്റേഷൻ. മീറ്റർ ഗേജ് റെയിൽവേ, ലൈം റോഡ് ഗേജ് റെയിൽവേ ലൈനിൽ നിന്ന് വഴിമാറുകയും പുതിയ റെയിൽവേ പാലം നിർമ്മിക്കുകയും പാത കുറച്ചുകൂടി കിഴക്ക് മാറുകയും ചെയ്തതോടെ റെയിൽവേ സ്റ്റേഷൻ പ്രവർത്തനരഹിതമായി. അപ്പോഴേക്കും ഒരു പാസഞ്ചർ ട്രെയിൻ പോലെ മുണ്ടവൈദ്യരുടെ ജീവിതവും കടന്നുപോയി. മുണ്ടവൈദ്യർക്ക് വേണ്ടി റെയിൽവേ സ്റ്റേഷൻ സ്ഥാപിച്ചത് അത്ഭുതം. അപ്പോൾ അദ്ദേഹത്തിന് സ്വന്തമായി തപാൽ ഓഫീസ് കൂടി ഉണ്ടായിരുന്നെന്ന് അറിഞ്ഞാലോ? അദ്ദേഹത്തിൻ്റെ വസതിയോട് ചേർന്ന് ഒരു പോസ്റ്റ് ഓഫീസും സ്ഥാപിച്ചു കൊടുത്തു ഗവൺമെൻറ്. കൊച്ചി രാജകൊട്ടാരത്തിലെ ചികിത്സകനായിരുന്ന അദ്ദേഹത്തെ മഹാരാജാവ് ആസ്ഥാന വൈദ്യസ്ഥാനം നൽകി ആദരിച്ചിരുന്നു. മഞ്ചലിൽ സഞ്ചരിച്ചായിരുന്നു മനകളിലും മറ്റു ഗ്രഹങ്ങളിലും രോഗികളെ ചികിത്സിച്ചിരുന്നത്. അയിത്തം കൊടികുത്തി വാണിരുന്ന അക്കാലത്ത് മുണ്ടവൈദ്യരോട് മാത്രം പലർക്കും അയിത്തമുണ്ടായിരുന്നില്ല. പക്ഷേ ഇന്ന് അവിടെ എത്തിയാൽ കാണാൻ കഴിയുക ഒരു വലിയ പച്ചിലക്കാടാണ്. അരികിൽ കെട്ടിപ്പൊക്കി പാതി വഴിയിലായ ഒരു കെട്ടിടവും. ചരിത്രമെഴുതിയ ഒരു വിശ്വഗുരൻ്റെ സ്മാരകം ഇങ്ങനെയാണോ എന്ന് തോന്നിപ്പോകും. ആ മഹാവൈദ്യനെ തിരിച്ചറിയാതെ പോയ പുതിയ കാലത്തെ അധികാരിവർഗം തച്ചുടച്ചു കളഞ്ഞ ചരിത്രത്തെ കളിയാക്കുന്ന പോലൊരു കൂക്കിവിളി ഇന്നും കേൾക്കാം. മുണ്ടവൈദ്യർക്ക് വേണ്ടി നിർമ്മിച്ച ആ റെയിൽവേ സ്റ്റേഷൻ ഒരു സ്മാരകം പോലെ നിലനിന്നിരുന്നു. പിന്നീട് പഞ്ചായത്ത് അതൊരു മൃഗാശുപത്രിയാക്കി മാറ്റി. പിന്നീട് മൃഗാശുപത്രി ഒഴിഞ്ഞപ്പോൾ ആ സ്ഥലം തുച്ഛവിലയ്ക്ക് പഞ്ചായത്ത് ലേലം ചെയ്തു. അപ്പോഴൊന്നും റെയിൽവേ ഒന്നും മിണ്ടിയില്ല. കെട്ടിടം പൊളിച്ച് നീക്കിയതോടെ സ്മാരകം കാടുകയറി. ഇപ്പോൾ 2 നില കെട്ടിടം ഉയർന്നതോടെ പ്രതിഷേധവും തുടങ്ങി. മനുഷ്യാവകാശ പ്രവർത്തകനായ കെ ദേവദാസിൻ്റെ നേതൃത്വത്തിൽ നടത്തിയ ശ്രമങ്ങൾ ഫലം കണ്ടു. കെട്ടിട നിർമ്മാണം പാതി വഴിയായപ്പോൾ റെയിൽവേ കൈവശരേഖകളുമായി വന്നു. സ്ഥലം സർവേ നടത്താൻ റെയിൽവേ കളക്ടർക്ക് കത്തയച്ചു. സർവേ ചെയ്യാനുള്ള ഉത്തരവ് താലൂക്ക് ഓഫീസിൻ്റെ പാളത്തിൽ ഇപ്പോൾ നിർത്തിയിട്ടിരിക്കുകയാണ്. ചെറുതുരുത്തി റെയിൽവേ സ്റ്റേഷൻ്റെ ഇന്നത്തെ പേര് വള്ളത്തോൾ നഗർ സ്റ്റേഷൻ എന്നാണെന്ന് കൂടി അറിയുക. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്. പവർഡ് ബൈ ദിഗന്ത റിസോർട്ട്, അഹമ്മദാബാദ്, ഗുജറാത്ത്. ഫോൺ 9099055135.